നവംബറിൽ കൊച്ചിയിൽ നടത്താനിരുന്ന സിനിമ കോൺക്ലേവ് മാറ്റിവെച്ചേക്കും. നവംബർ ഡിസംബർ മാസങ്ങളിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചാണ് അടുത്ത ജനുവരിയിൽ ഈ കോൺക്ലേവ് നടത്താൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അന്തിമ തീരുമാനം സർക്കാർ എടുക്കുമെന്നും സിനിമ നയരൂപീകരണ സമിതി വ്യക്തമാക്കുന്നു. അലക്സറാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. അലക്സ്, ഈ കോൺക്ലേവ് മാറ്റിവെക്കാനുള്ള തീരുമാനം അന്തിമമാണോ? എസ് കെ, ഏറെക്കുറെ അങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പുറത്തു വന്നതിന് പിന്നാലെയാണ് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും സിനിമാ മേഖലയിൽ തന്നെ അവിടെ ഈ പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ ഏറ്റ സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പുറത്തു പറയുകയും പലരും കുഴപ്പത്തിലാവുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ഫലമായി സർക്കാർ തീരുമാനിച്ചിരുന്ന ഒന്നാണ് സിനിമ നയം രൂപീകരിക്കും എന്നുള്ളത്. ആ നയരൂപീകരണത്തിനായി സിനിമ കോൺക്ലേവ് വിളിക്കാൻ തീരുമാനിച്ചതും സാംസ്കാരിക വകുപ്പും സർക്കാരുമാണ്. അത് ഈ വരുന്ന നവംബർ മാസത്തിൽ കൊച്ചിയിലായിരുന്നു ആ സിനിമ കോൺക്ലേവ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് നീക്കിവെക്കുന്നു, മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനുവരിയിലേക്ക് ആ സിനിമ കോൺക്ലേവ് മാറ്റിവെച്ചേക്കും എന്നുള്ളതാണ് സിനിമ നയരൂപീകരണ സമിതി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ചലച്ചിത്രമേളകളടക്കം നടക്കാനുണ്ട്. അതിനാൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതിനാലാണ് ജനുവരി മാസത്തിലേക്ക് അത് നീക്കുന്ന കാര്യം ആലോചിക്കുന്നതെന്ന് സിനിമ നയരൂപീകരണ സമിതി അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് സർക്കാരാണ്. അത് ഉടനെ ഉണ്ടാകുമെന്നാണ് സിനിമ നയരൂപീകരണ സമിതിയിലെ അധികൃതർ, ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. എസ് കെ, താങ്ക് യു അലക്സ് റാം.